الرحيم صراط الذين أنعمت عليهم الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شد ما خلق من شد غاسق إذا وقب من شد النفاثات في العقد ومن شد حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പുറത്തു നിൽക്കുന്നവരൊക്കെ സദസ്സിൽ കടന്നിരിക്കുക, സദസ്സിൻ്റെ ഭംഗിക്കോ പ്രൗഢിക്കോ അല്ല, മറിച്ച് വിത്തകത്തും പതിരു പുറത്തും എന്നാണല്ലോ പഴമൊഴി. ഒരിക്കലും പതിരാവരുത്, വിത്ത് ആവണമെന്ന് കരുതി. നമ്മളെല്ലാവരും അള്ളാഹു ഇഷ്ടം വെക്കുന്നവരാണ്. അള്ളാഹു തല ഇഷ്ടം വെക്കുന്നിടത്തെല്ലാം അള്ളാഹു തല മുന്നിലാക്കണം, പിന്നിലാക്കരുത്, സൈഡിലാക്കരുത്. അർഹമുർ റഹീമായ അള്ളാഹ് ഈ മഹത്തായ സ്ഥാപനം അൽ മദ്രസ റഷീദുദ്ദീൻ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കും അൽഹംദുലില്ലാഹ് ഖൈറു ബർക്കത്ത് ഇസ്സത്ത് സ്വിഹത്ത് ആഫിയത്തിന് നൽകണേ അല്ലാഹ്. ശാരീരികവും മാനസികവും പൈശാചികവുമാകുന്ന എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. മക്കളില്ലാത്ത ധാരാളം ദമ്പതികൾ അവർക്ക് സ്വാലിഹ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. പലരും മക്കൾ നന്നായിത്തീരാൻ വേണ്ടി മക്കളെല്ലാം ഇരുവീട്ടിലും നീ വിജയികളാക്കണേ അല്ലാഹ്. പരീക്ഷാർത്ഥികളെ ഉന്നത സ്ഥാനത്തിന് എത്തിക്കണേ അല്ലാഹ്. ഗൾഫ് മേഖല വളരെ വളരെ സ്തംഭിച്ചു വരുന്ന വളരെ വേദനാജനകമായ അവസ്ഥയാണ്. ഗൾഫിലുള്ള മുഴുവൻ പ്രവാസികൾക്കും അവരുടെ കച്ചവടങ്ങളിലും അവരുടെ ബിസിനസ്സുകളിലും അവരുടെ തൊഴിലുകളിലും നീ ഖൈറും ബർക്കത്തും റഹ്മത്തും ഏറ്റമേറ്റം നീ നൽകണേ അല്ലാഹ്. എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാഹ്. ശവ്വാൽ മാസം നമ്മോട് വിട പറയുകയാണ്. പരിശുദ്ധമായ ഫുർഖാനുൽ അവീം, അത് എന്നെന്നും പവർഫുള്ളാണ്. അതിൻ്റെ മാറ്റൊരു കാലത്തും കുറയുകയില്ല. ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. കഴിഞ്ഞ മാർച്ച് 15-ന് ഏകദേശം 90 ദിവസം മുമ്പ് ന്യൂസിലാൻഡ് ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന വെടിവെപ്പ് ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യ മനസ്സുകളെയും വിശിഷ്യ 185 കോടി മുസ്ലിമീങ്ങളെ ഒന്നടങ്കം വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു. ആ സംഭവം മുസ്ലിം മനലജനലക്ഷങ്ങളുടെ ജനകോടികളെ 185 കോടി മനസ്സിൽ നിന്ന് ഒരിക്കലും മായുകയില്ല, മറയുകയില്ല. വിറങ്ങലിച്ചിരിക്കുന്ന സമയം, മനുഷ്യനാകെ തളർന്നിരിക്കുന്ന സമയം, എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ. ആ സമയത്ത് ന്യൂസിലാൻഡിലിറങ്ങി പാർലമെൻറ്റിൽ ഓതിയ ഖുർആൻ കേട്ടവരൊക്കെയും അത്ഭുതപ്പെട്ടു പോയി. ഈ സമയത്ത് ന്യൂസിലാൻഡ് സംഭവത്തിൽ ഖുർആൻ ഇറങ്ങിയോ, ഇപ്പോൾ ഖുർആൻ ഇറങ്ങുമോ എന്നൊക്കെ സംശയിക്കുന്ന രൂപത്തിലായിരുന്നില്ലേ അവിടെ ഓതി കേൾപ്പിച്ചിരുന്ന ഖുർആൻ? അതാണ് ഖുർആൻ്റെ പവർ. അഥവാ 1400 അല്ല 14000 വർഷം കഴിഞ്ഞാലും ശരി, ഖുർആൻ്റെ പ്രഭക്കൊരു മങ്ങല് മേൽക്കുകയില്ല. അവിടെ ഓതി കേൾപ്പിച്ച ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉം വലാകിൻ ലാ തശ്ഉറൂൻ. എല്ലയോ മാനസികമായി തളർന്നിരിക്കുന്ന, വിറങ്ങലിച്ചിരിക്കുന്ന,
സർവസ്വം നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ആരും ഒന്നുമില്ലെന്ന് ധരിക്കുന്ന മനുഷ്യ മനസ്സുകളെ, സത്യവിശ്വാസികളെ, തളരല്ലേ തളരല്ലേ. നിങ്ങൾ ആത്മസംയമനം പാലിക്കുവിൻ, നിങ്ങൾ ക്ഷമ കൈമുതലായി നടക്കുവിൻ. വസ്വബർ വസ്വല, നിങ്ങളുടെ വേവലാദികളും പ്രശ്നങ്ങളും റബ്ബിനോട് സംവദിച്ച് പ്രശ്ന പരിഹാരം കാണുവിൻ. ഇന്നല്ലാഹു മഅസ്സാബിരീൻ, തീർച്ചയായും അല്ലാഹു ക്ഷമാശീലർക്കൊപ്പമാണ്. അല്ലാഹു ആരാണോ ക്ഷമിക്കുന്ന അവരുടെ കൂടെയാണ് അല്ലാഹു ഉള്ളത്. കഴിഞ്ഞില്ല, വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്, ഈ മരിച്ചു കിടക്കുന്ന 50 ആളുകളെ കുറിച്ച് മരിച്ചവരെന്ന് നിങ്ങൾ പറയരുത്, നിങ്ങളങ്ങനെ ധരിക്കരുത്. ഇതൊരു മരണമല്ല, മറിച്ച് അവർക്കൊരു പ്രമോഷനാണ്. അവർ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരാണ്, അവരൊരിക്കലും മരിക്കുകയില്ല. പക്ഷേ നിങ്ങളതറിയില്ലെന്നു മാത്രം. ഇതൊരു പരീക്ഷാ ഹാളാണ്. പരീക്ഷാ ഹാളിൽ ഹൈടെക് ക്ലാസ് റൂമിൽ, AC കൊണ്ട് തണുത്ത് തണുത്ത് മരവിച്ചിരിക്കുന്ന ക്ലാസ് റൂമിൽ പരീക്ഷാർത്ഥി പരീക്ഷ എഴുതി റിസൾട്ട് വരുമ്പോൾ ഒരുപക്ഷെ പരാജയപ്പെട്ടെന്ന് വന്നേക്കാം. അതേ സ്ഥാനത്ത് ചോർന്നൊലിക്കുന്ന ഓല ഷെഡിൽ മൂട്ടയുടെ കടിയേറ്റ് ഹൈടെക് ക്ലാസ് അല്ല, സജ്ജീകരണങ്ങൾ ഒന്നുമില്ലാത്ത ക്ലാസ് റൂമിൽ എഴുതിയ പരീക്ഷാർത്ഥി ഒരുപക്ഷെ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും ഹൈ റാങ്ക് ഹോൾഡേഴ്സ് ആയി ഒന്ന് വന്നേക്കാം. അവിടെ ഒന്നും പരീക്ഷാർത്ഥികള് പരീക്ഷാ ഹാളിലെ സൗകര്യങ്ങൾ കണ്ട് പരിഭ്രമിക്കരുത്. സൗകര്യക്കുറവ് കൊണ്ട് അവർ തന്ന് തളർന്നു പോകരുത്. ഇതൊരു പരീക്ഷാ ഹാളാണ് ഭൗതിക ജീവിതം എന്ന് പറയുന്നത്, റിസൾട്ട് വരുമ്പോഴാണ്. അപ്പോൾ ഈ ദുന്യാവും മുഴുവനും പരീക്ഷാ ഹാളാണ്. ഇവിടെ പല പരീക്ഷകളും നടക്കും. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ്, അല്ലാഹു നിങ്ങൾക്ക് പേടി നൽകും, അല്ലാഹു വിശപ്പ് നൽകും. മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സും മിനൽ അംവാൽ വൽ അൻഫുസി വത്തമറാത്ത്, നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം. നിങ്ങളുടെ ഭാര്യമാർ ഉമ്മമാർ ഉപ്പമാർ ഉറ്റവരുടെവർ മരിച്ചെന്ന് വന്നേക്കാം. നിങ്ങളുടെ കൃഷിയിടങ്ങൾ തകർന്നെന്ന് വന്നേക്കാം. പക്ഷേ ഉപസ്വരി സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോഴും ഒക്കെയും ക്ഷമിക്കാൻ തയ്യാറായി അവിടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവരോട് സന്തോഷ വാർത്ത അറിയിക്കുക. ഉലൈക അലൈഹിം സലവാത്തു മിൻ റബ്ബിഹിം വ റഹ്മ വ ഉലൈകഹുൽ മുഹ്തദൂൻ, അവർക്കൊപ്പം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകുക തന്നെ ചെയ്യും, അവർ അള്ളാഹുത്തിനെ കൈവിടുകയില്ല. ഇതിങ്ങനൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ വരുന്നു, ആ പ്രതിസന്ധികൾ ലോകത്തെവിടെ വന്നാലും ഖുർആൻ ഉണ്ടാകും. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുസ്ലിം ലോകം മുഴുവനും വേദനിച്ചൊരു സമയമായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയം. ലോകത്ത് തുല്യതയില്ലാത്തൊരു വിഷമവും പ്രയാസവും ഇതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ലല്ലോ. ലോകത്ത് കിസ്ര കൈസറിനെ വിറപ്പിച്ച അമീറുൽ മുഅ്മിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ഒരു വേള എന്റെ പ്രവാചകനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്, മരിച്ചെന്ന് നിങ്ങൾ പറയുകയാണോ, ആകെ പരിഭ്രമിച്ചിരിക്കുന്ന സമയത്ത് മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ ആയത്ത് ഓതി കേൾപ്പിച്ചു. ആയത്ത് കേട്ടപ്പോൾ അഷ്റഫുൽ ഖൽഖ് സദാസുങ്ങൾ മരിച്ചപ്പോൾ ആയത്തിറങ്ങിയോ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിച്ചു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാ തൗഖത്തിൽ അൻഖലബ്തും വലാ ആഖാബിക്കും ومن ينقلب على عقبيه فلن يضر الله شيئا. നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നു പ്രവാചക ഇലാഹാണെന്ന്, അല്ലാഹു ആണെന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? ഈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് 124,000-ൽ പരം അമ്പിയാക്കളോടെ കഴിഞ്ഞിട്ടില്ലേ?
313 മുർസലുകളെ ഇവിടെ വന്നിട്ടില്ലേ? ആ വന്ന മുർസലുകൾ മരിക്കാത്തവർ ആരെങ്കിലും ഇവിടെയുണ്ടോ? ഖുർആന്റെ ചോദ്യം. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും അഷ്റഫുൽ ഖൽഖ് സ്വഹുള്ള പേര് പറയാറില്ല. യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹർ റസൂൽ, യാ അങ്ങനെ യാസീൻ, ഇങ്ങനെ തുടങ്ങി ഓമനപ്പേരുകളെ പറയും. പക്ഷെ ഇവിടെ അങ്ങ് പേര് തന്നെ പറഞ്ഞു, നാല് സ്ഥലത്ത് ആ പേര് പറഞ്ഞത്. അവിടെ അസന്നിഗ്ധമായി തന്നെ ഖുർആൻ അങ്ങ് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് 124,000 പരം അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. 313 മുർസലികളിൽ ഒരാളാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവരെല്ലാം ഈ ലോകത്ത് മരിച്ചവരല്ലേ? അഫ ഇമ്മാത, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മരിച്ചാൽ, ഇൻഖലബ്തും അലാ അഅ്ഖാബിക്കും, നിങ്ങൾ പിന്മാറുകയാണോ? നിങ്ങൾ പിന്നോട്ട് കാല് വെക്കുകയാണോ? വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹു ശൈആ, ആരെങ്കിലും രാജി വെച്ചാൽ, ആരെങ്കിലും പിന്മാറിയാൽ ഇവിടെ ഒന്നും വരാനില്ല, വരാനിരിക്കുന്നതെല്ലാം ആ പിന്മാറിയവർക്ക് മാത്രം. സത്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തങ്ങ് ഓതിക്കൊടുത്തപ്പോൾ ഇപ്പൊ ഖുർആൻ ഇറങ്ങിയോ എന്നും, ഇതാണ് ഖുർആനെ കുറിച്ച് മഹാനിമാം ബൂസൂർ റളിയല്ലാഹു തആല തങ്ങൾ, ദാമത്തു ലദൈന വഫാഖത്ത് കുല്ല മുഇജിസതി മിനൻ നബീന ജാഅത് വലം തദുമി. ഖുർആൻ അത് ലൈവ, അതെന്നൊന്നും നിലനിൽക്കുക തന്നെ ചെയ്യും, അതെല്ലാ മുഇജിസത്തുകൾക്കും മേലെയാണ്. കാരണം മറ്റ് മുഇജിസത്തുകൾ മഹാനായ ഖലീലുള്ളാഹിക്ക് മസീഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ, അന ഉഹ്യൽ മൗത, മരിച്ച നിരവധി ആളുകളെ ഹയാത്താക്കാറുണ്ടായിരുന്നു. പക്ഷേ ഖുർആന്റെ മുമ്പിൽ അതൊന്നുമല്ല. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ അറുത്ത ഭക്ഷ്യം 4 പർവ്വതമുകളിൽ വെച്ച് വിളിച്ചപ്പോഴേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ജീവനോടുകൂടെ. അത് ഖുർആന്റെ മുമ്പിൽ ഒന്നുമല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ മരിച്ചുപോയ 124,000 പരം അമ്പിയാക്കളെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്, റൂഹ് നൽകിയിട്ടുണ്ട്, ഹയാത്ത് നൽകിയിട്ടുണ്ട്. ഖുർആന്റെ മുമ്പിൽ അതൊന്നുമല്ല. എന്തുകൊണ്ട്? ഇതുപോലുള്ള ലോക വലിയ വലിയ മഹാ അത്ഭുതങ്ങൾ, പക്ഷേ ഖുർആന്റെ മുമ്പിൽ ഒന്നുമല്ല. എന്താ കാരണം? അതെല്ലാം കടിഞ്ഞുപോയ സംഭവങ്ങളാണ്, ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. ചരിത്രങ്ങളിൽ, മറ്റ് ഗ്രന്ഥങ്ങളിൽ, ആയത്തുകൾ, ഹദീത്തുകൾ വായിച്ചതേ പഠിച്ചതേയുള്ളൂ. ഖുർആൻ അങ്ങനെയല്ല, അത് ലൈവാണ്. ഓരോ കാലങ്ങളിലും അതാത് സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യം മനസ്സിലാക്കുക. പക്ഷേ ഒരു കാര്യം പറയുന്നതിൽ വളരെ വേദനയുണ്ട്. ഇന്ന് ഇസ്ലാം, യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ ഇസ്ലാം ഇന്ന് കാണുന്ന മുസ്ലിമീങ്ങളില്ല എന്നതാണ് വസ്തുത. പലപ്പോഴും മുസ്ലിം എന്ന് പറഞ്ഞാൽ കേവലം നിസ്കാരങ്ങളും നോമ്പുകളും ആചാരങ്ങളും ഒതുങ്ങിക്കഴിഞ്ഞു. അല്ല, മറിച്ച് അവൻ്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അവൻ്റെ ജീവിതശൈലികളും സ്വഭാവങ്ങളിലും അവൻ്റെ ഇടപെടലുകളിലും അവൻ്റെ പെരുമാറ്റങ്ങളിലും ഒക്കെയും കാണണം. ഇപ്പോൾ അടുത്ത് അമേരിക്കയിൽ നടന്ന ഒരു പഠനത്തിൽ ഇസ്ലാമും മുസ്ലിമീങ്ങളും മുസ്ലിം രാജ്യങ്ങളും എങ്ങനെയാണ് ബന്ധമെന്ന് നോക്കിയപ്പോൾ കണ്ടെത്തിയത്, ന്യൂസിലാൻഡ് സംഭവത്തിന് മുമ്പ് മുസ്ലിം രാജ്യങ്ങളൊക്കെയും വളരെ വളരെ പിന്നിലാണ്. പരിശുദ്ധമായ കഅബയും അദീന റൗളയും ഒക്കെ നിൽക്കുന്ന സൗദിയിൽ 131 റാങ്കിലാണ്. അതേ സ്ഥാനത്ത് ഒട്ടും ഒരു മതവും ഇല്ലാത്ത ന്യൂസിലാൻഡിൽ 1 സ്ഥാനത്ത്. എന്തായിരുന്നു അതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവായിരുന്നില്ല? ക്രൈസ്റ്റ് ചർച്ചിൽ വെടിവെപ്പ് നടന്ന ആ ഗൺമാനോട്, ആ വെടിയുണ്ടയുമായി കുതിക്കുന്നവരോട് ആ 80 പ്രായമുള്ള കാരണവർ പറഞ്ഞു, ഡിയർ ബ്രദർ വിളിക്കുന്നു. അന്നത്തെ പത്രങ്ങളൊക്കെ നിങ്ങൾ വായിച്ചില്ലായിരുന്നു. അവിടെയും വിട്ടുവീഴ്ച ആ മനോഭാവം. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരസ്പര സ്വഭാവങ്ങൾ, പരസ്പര സ്നേഹങ്ങൾ, അങ്ങുമിങ്ങും വാക്കിടപാടുകളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ, പെരുമാറ്റ ചട്ടങ്ങളിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും പവിത്ര കാത്തു സൂക്ഷിക്കുക. ചതി പാടില്ല, വഞ്ചന പാടില്ല, എവിടെയും അക്രമം പാടില്ല, ഒരാളെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പാടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഒത്തൊരുമയോടെ കൂട്ടത്തിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റരുത്, അതൊരു സൗന്ദര്യ പിടക്ക് പോലും പാടില്ല.
വാപ്പ മക്കളെ കൈവിടരുത്, മക്കൾ വാപ്പയെ ധിക്കരിക്കരുത്, അയൽവാസികളും അയൽവാസികളും തമ്മിൽ പരസ്പരം കലഹിക്കരുത്, എല്ലാവരും ഒത്തൊരുമയോടെയും സ്നേഹത്തോടെയും കഴിയുക എന്ന് മാത്രം പറഞ്ഞ് ഇതിൻ്റെ പിന്നിൽ സഹായിച്ചു. എല്ലാവരും അതിന് വേണ്ടി ആ ഒത്തൊരുമയോടുകൂടെ ജീവിക്കുമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാ നീ തൗഫീഖ് നൽകണേ, അല്ലാ നീ ഇസ്സത്ത് നൽകണേ, അല്ലാ ഈ പരിശുദ്ധമായ ശവ്വാൽ മാസം സയ്യിദുൽ ശുഹദ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു വഫാത്തായ മാസമാണ്. നമ്മളതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തിൽ ഹംസ റളിയല്ലാഹുവിൻ്റെ മൗലിദ് വളരെ വിപുലമായി പല നാടുകളും നടത്താറുണ്ടായിരുന്നു. ബദരീങ്ങളുടെ മൗലിദ് നടത്തിയ പോലെ നടത്താറുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര നാടുകൾ നടക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാനൊരു സംഭവം ആലോചിക്കാൻ, 2 വർഷം മുമ്പ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് മദീന മുനവ്വറയിൽ ഇറങ്ങി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുറൗളയിലെത്തി സിയാറത്ത് ചെയ്തു, നിസ്കാരം കഴിഞ്ഞു. മഹാനായ സുൽത്താനു മക്കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ വറഅ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആ തൽ ദീർഘകാലം ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. മഹാനായ സുൽത്താനു മക്കാന്തപുരം ഉസ്താദിൻ്റെ കൂടെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഈ 5-ാം നമ്പർ ഗേറ്റ് ബാബുൽ ഹിജറയുടെ അവിടെയാണ് ഉസ്താദ് ഉള്ളത്. ഉസ്താദിനെ കണ്ടു. ഉസ്താദ് ചോദിച്ചു, നമ്മൾ ഹംസ റള്ളാൻ്റെ അടുത്ത് പോകല്ലേ, നമ്മൾ അവിടെ ചെന്ന് 1000 വട്ടം ഹംസ റള്ളാൻ വിളിക്കല്ലേ. മാഷാ അല്ലാഹ്, ആ സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് 1000 തവണ ഹംസ റള്ളാൻ വിളിച്ചു. അന്ന് വലിയൊരു പ്രതിസന്ധിയുള്ള ഘട്ടമായിരുന്നു, വളരെ പ്രയാസമുള്ള ഘട്ടമായിരുന്നു. ഒരിക്കലും ശരിയാവില്ലെന്ന് കരുതിയതായിരുന്നു. മാഷാ അല്ലാഹ്, ആ സിയാറത്ത് കഴിഞ്ഞ് വന്ന് ഉടനെ കേട്ട വാർത്ത ആ വിഷയത്തിൽ വലിയ ഫത്വ നൽകി എന്നാണ്. അപ്പോൾ ഹംസ റളിയല്ലാഹുവിനെ വിളിച്ചു പറഞ്ഞാൽ എല്ലാ വിഷയത്തിനും പരിഹാരം കാണുന്നതാണ്. എനിക്കറിയാം, നമ്മളൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഇവിടെയൊക്കെ സ്ഥിരമായി വാഴ്ന്നിന് വന്നിരുന്ന, കേരളത്തിലുടനീളം നിരവധി വാഴ്ന്നിന് വന്നിരുന്ന അബൂ ഷാക്കിറ, 2 കൈയും 4 കാലുമില്ലാത്ത ആ മഹാപണ്ഡിതൻ, ആ വാഗ്മി, പക്ഷേ മഹാനുള്ള പ്രസംഗത്തിന് എത്ര ആയിരങ്ങളാണ്, എത്ര പള്ളികളാണ്, മദ്രസകളാണ്. പക്ഷേ പ്രായം ചെന്നവർക്കറിയാമല്ലോ, അവരെപ്പോഴും ഹംസ റളിയല്ലാഹു തവസ്സുലാക്കിക്കൊണ്ടായിരുന്നു. അവർ ലേലം വിളിച്ചിരുന്നതും അവർ ദുആ ചെയ്തിരുന്നതും. അപ്പോൾ ഹംസ റളിയല്ലാഹു തവസ്സുലാക്കുക എന്നത് ഹംസ റളിയല്ലാഹുമായി അടുത്തിടപഴകുക, അവരുടെ സാമീപ്യം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്നാണ്. ഇൻഷാ അല്ലാഹ് നാളെ മലപ്പുറം മേൽമുറി സ്വലാത്തു നഗറിൽ ഹംസ റളിയല്ലാഹുവിൻ്റെ മൗലിദ് വളരെ വിപുലമായി തന്നെ നടത്തുന്നു. അപ്പം നിങ്ങളൊക്കെയും ഹംസ റളിയല്ലാഹുവിനെ സ്നേഹിക്കണം. അതുപോലെ മഹാൻ ഇമാം ബുഖാരി റളിയല്ലാഹു ഞാൻ പറയേണ്ടതില്ലല്ലോ. മഹാനായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു, സയ്യിദ് മൂലൽ ബുഖാരി റളിയല്ലാഹു, സയ്യിദ് വലിയുള്ളാഹി റളിയല്ലാഹു പോലുള്ളവരൊക്കെ, പ്രത്യേകിച്ച് ശംസുൽ മഖുത്തുബി മുഹമ്മദ് മുസ്തിയാർ, മർഹും ഇ കെ ഹസൻ മുസ്തിയാർ, അവരെല്ലാം ഈ മാസത്തിലാണ് വഫാത്തായത്. തിരുരങ്ങാടി ബാപ്പു ഉസ്താദ് റബ്ബ്, അവരൊക്കെയും ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളൊക്കെയും ഉസ്താദായിരുന്ന ഓമശ്ശേരി പള്ളിയിൽ ഉസ്താദായിരുന്ന പ്രിയപ്പെട്ട അലിമുൽ അല്ലാമ ഷെയ്ഖ് മിറാങ്കോയ മുസ്തിയാർ, ഖദ്ദസുല്ലാഹു സുറുൽ അസീസ് റബ്ബ്, അവരുടെ ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാ. അതുപോലെ ധാരാളം ഉസ്താദുമാർ ഉലമാക്കൾ നമ്മോട് വിട പറഞ്ഞു, അവരൊക്കെയും ദറജകൾ ഉയർത്തി കൊടുക്കണേ അല്ലാ. കോയാക്കയുടെ ഉമ്മ കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. റബ്ബെ, ആ മഹാനുഭാവ് മഹദിയുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അവരുടെ അമ്മായി അതുപോലെ ഒരു കൊല്ലം മുമ്പ് റബ്ബെ ആ മഹദിയുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. നാട്ടിലെ കാരണവരായ കുഞ്ഞു മുഹമ്മദ് ഹാജി ശാരീരിക അസ്വസ്ഥതകളെ കൊണ്ട് വിഷമിക്കുകയാണ്, നീ ഷിഫയാക്കണേ അല്ലാ, ഷിഫയാക്കണേ അല്ലാ. കുഞ്ഞാങ്കയുടെ ഉമ്മ, അവരുടെ ഭാര്യ, മക്കൾക്ക് അവരൊക്കെയും നമ്മുടെ പ്രസ്ഥാനത്തിന് സഹായിക്കുന്നത്, ആ ഉമ്മാക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ, പള്ളികൾ, മദ്രസ, അൽഹംദുലില്ലാ ഈ കാണുന്ന മദ്രസ ഉൾപ്പെടെ മലയോര മേഖലകളിൽ 100 കണക്കിന് പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും പടുത്തുയർത്താൻ ഭാഗ്യം ലഭിച്ചവരാണ് ഹുസൈൻ നെയ്ബാരി ഉസ്താദ്. അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ജംഇയ്യത്തു അൻസാരിൽ മുസ്ലിമീൻ്റെ കീഴിലായി എത്രയെത്ര പള്ളികൾ, സ്ഥാപനങ്ങൾ, അൽഹംദുലില്ലാ മഅദിൽ തന്നെ നിരവധി പള്ളികൾ, സ്ഥാപനങ്ങൾ, അൽഹംദുലില്ലാ അവിടെ നടക്കുന്ന നോമ്പുതുറയിൽ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലയും ഉമ്മായുടെ അസുഖം നീ തീർത്തും ഷിഫയാക്കണേ അല്ലാ, ഉമ്മായുടെ അസുഖം തീർത്തും നീ ഷിഫയാക്കണേ അല്ലാ. അൽ ഇർഷാദ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ, അൽ ഇർഷാദ് പബ്ലിക് സ്കൂൾ, ഉയർന്ന നിലവാരത്തിൽ ധാരാളം കുട്ടികളെ വിജയിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഹിഫ്ളുൽ ഖുർആൻ കോളേജ്,
വനിതാ കോളേജ് അങ്ങനെ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെയും നിങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങൾക്കൊപ്പം നിൽക്കുക. അർഹമുർ റാഹിമായ അല്ലാ, നീ വിജയിപ്പിക്കണേ അല്ലാ. അൽഹംദുലില്ലാ. സീറ്റ് ഇട ഇവിടെ സീറ്റ് ഒന്നായിട്ട് നമുക്ക് ഇങ്ങനെ വാഴവുകളും പരിപാടികളൊക്കെ എപ്പോഴും നടത്താൻ ഇങ്ങനെ പന്തലും ധാർപ്പായൊക്കെ ഇടുമ്പം ഭീമമായ സംഖ്യ ചെലവ് വരുന്നതാണല്ലോ. അതിന് ഒരു സീറ്റിട്ട് അൽഹംദുലില്ലാഹ് പ്രമൻ്റ് സൗകര്യമാക്കിയാൽ അത് വലിയ നമുക്ക് ടൈൽസൊക്കെ വെച്ച് സന്തോഷമാക്കണം, വലിയ സൗകര്യമായിരിക്കും. എന്നാൽ പലതും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി കല്യാണങ്ങളോ മറ്റൊക്കെ നടത്തേണ്ടി വന്നാൽ അതൊക്കെ ആലോചിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെറിയ കല്യാണങ്ങളും മറ്റൊക്കെ വലിയ ഓഡിറ്റോറിയം വാടക നടത്ത് മദ്രസക്ക് തടസ്സം വരാത്ത രൂപം ഞാൻ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ആയാൽ ഒരു വെടിക്ക് പലപക്ഷി എന്ന രൂപത്തിൽ നമുക്ക് കുറേ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതിലേക്ക് ആരെങ്കിലും ഒരു കാര്യമായിട്ട് പറയാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കെല്ലാ ഖൈറായ കാര്യങ്ങളും ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ. 800,000 രൂപയാണ് മൊത്തം എസ്റ്റിമേറ്റ് കണക്കാക്കിയത്. അപ്പം അതിൽ ആരെങ്കിലും ഒരാൾ തുടക്കം കുറിക്കാൻ ഇൻഷാ അല്ലാ 50,000, 100,000, 2,500,000 എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുന്നവർ അല്ലാഹു തആല ഖൈറായ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകണേ അല്ലാ. കുഞ്ഞാക്കന്നാ തുടക്കായിക്കോട്ടല്ലേ. അൽഹംദുലില്ലാഹ് അൻസാരി ഗ്രൂപ്പ് കൊയാക്ക കുഞ്ഞാങ്ക അവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് 100,000 രൂപ എല്ലാവരും പുറത്തൊക്കെ തുടക്കം സഹസ്രേക്ക് വന്നിട്ട് നമ്മൾ ദ്വാരക്കുക സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്ക സ്വലാത്ത് ഇല്ലിക്കോട്ടെ, നമുക്ക് പകരം ദ്വാരകളും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അർഹമുർ റഹീമായ അല്ലാ, അവർ നൽകുന്ന ഈ സംഭാവനകൾ വലുതായി നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ഒക്കെയും മനസ്സുകൾ എന്തെല്ലാം ഹലാല ഉദ്ദേശങ്ങൾ അതെല്ലാം പൂർത്തീകരിക്കണേ അല്ലാ. എന്തെല്ലാം പ്രയാസങ്ങൾ വിഷമങ്ങൾ അതിൽ നിന്നെല്ലാം നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു പ്രതിസന്ധിയിലും നീ പെടുത്തല്ല അല്ലാ. ഒരിടത്തും തകർച്ചയും തളർച്ചയും നീ നൽകല്ല അല്ലാ. ജീവിതത്തുടനീളം ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ഇസ്സത്ത് ഫത്ഹ് സലാമത്ത് നൽകണേ അല്ലാ. ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ സാധിപ്പിക്കണേ അല്ലാ. ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. എന്തെല്ലാം സാഹചര്യങ്ങൾ അസൂയാലുക്കൾ എല്ലാവിധ ശറുകളിലും നീ സലാമത്താക്കണേ അല്ലാ. മക്കളും മരുമക്കളും പേരമക്കളും നീ വിജയികളാക്കണേ അല്ലാ. അവർ തൊട്ടതൊക്കെയും പൊന്നാക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ആ അപകടത്തിൽ നീ പെടുത്തല്ല അല്ലാ. മരിക്കുന്ന സമയത്തിൽ മരിക്കാൻ നീ തൗഫീക്ക് നൽകണേ. ആമീൻ ബിറഹ്മതിക يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് ഉണ്ടാകോ 50,000 25,000 എന്തെങ്കിലും പറയാൻ പറ്റുന്നവര് പണി തീരുന്നതിന് മുമ്പായിട്ട് കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഓഫർ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്. ആരാണ്? അൽഹംദുലില്ലാഹ് ഒരു സഹോദരൻ 50,000 രൂപ. അർഹമുർ റഹീമായ അല്ലാ, ആ സഹോദരൻ്റെ മനസ്സറിയുന്ന അൽഹാമുൽ ഗയൂബായ അല്ലാ, മനസ്സിലുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച പോലെ തന്നെ നീ സാധിപ്പിക്കണേ അല്ലാ. എല്ലാ ആമീനുകളും ഉറക്ക പറയും. എല്ലാ പ്രതിസന്ധികളിലും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇഹപ്പാര വിജയം നീ നൽകണേ അല്ലാ. ഖൈറു ബർക്കത്ത് അധികരിപ്പിക്കണേ അല്ലാ. സഹോദരിമാർ സ്വർണ്ണ വളകളോ ചിറ്റുകളോ വല്ലതും നിങ്ങൾക്ക് നൽകാൻ പറ്റാവുന്നുവെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നൽകി നിങ്ങൾ അല്ലാഹുവിനോട് കൈമാറി യാചിച്ചു പറയുക. റബ്ബേ സദസ് സ്വീകരിക്കുക തന്നെ ചെയ്യും. നീ സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാ. എനിക്കും കുടുംബത്തിനും ഹിദായത്തും ഈമാനും ലഭിക്കാനും മക്കൾ സ്വാലിഹ്യങ്ങളാകാനും ഭർത്താക്കന്മാരെ ലഭിക്കാൻ വേണ്ടി പെൺകുട്ടികൾക്ക് സ്വാലിഹ്യങ്ങളായ ഭർത്താക്കന്മാർ ലഭിക്കാൻ വേണ്ടി 50,000 രൂപ. അർഹമുർ റഹീമായ അല്ലാ, കാമില ഹിദായത്ത് അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. കാമില ഈമാൻ നീ നൽകണേ അല്ലാ. ദുനിയാവ് ആഖിറം നീ വിജയിപ്പിക്കണേ അല്ലാ. പെൺകുട്ടികൾക്ക് സ്വാലിഹ്യങ്ങളായ കുഫ്വത്ത നല്ല ഭർത്താക്കളെ നീ നൽകണേ അല്ലാ. ഇസ്സത്ത് നീ നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ് 200,000 ആയി. അൽഹംദുലില്ലാഹ്.
ഇനി ആരാണ് ഒരു 50,000 അല്ലെങ്കിൽ 25,000 പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അല്ലാഹു തആല അവർക്കെല്ലാ ഖൈറും ഉണ്ടാവില്ല. ഇരുപത്തി 25,000 പറയാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒരാൾ 25,000 അവർക്കെല്ലാ ഹയർ ആ കാര്യങ്ങളും തുടങ്ങാൻ ഈ തൗഫീക്ക് നൽകണേ അല്ലോ. ഉണ്ടാകൂലേ? എന്നാ 10,000 പറയാൻ പറ്റുന്നവർ അല്ലാഹു തആല അവർക്ക് ആരാ 10,000? പതിനായിരം പേരെന്താണ്? ഖാസിം, ഖാസിം ഹാജി. 10,000 രൂപ. പബ്ബനി ബർക്കത്ത് ചൊരിയണേ അല്ലാ, റഹ്മത്ത് ചൊരിയണേ അല്ലാ, ഇസ്സത്ത് നീ നൽകണേ അല്ലാ. നിങ്ങൾ ആമീൻ. റബ്ബെ എന്താണോ ഉദ്ദേശിച്ചത് നീ സാധിപ്പിക്കണേ അല്ലാ. 210,000 രൂപ. അൽഹംദുലില്ലാഹ്. ഇനി ആരാ ഒരു 10,000 കൂടി പറയാൻ പറ്റുന്ന കുറച്ചാൾ? ആര്? നിങ്ങൾ തന്നെ. ബഷീർ സഖാഫി. ബഷീർ സഖാഫി ബഷീർ അല്ലേ? അന്നെ പള്ളിയുടെ സെക്രട്ടറിയാണ്. അൽഹംദുലില്ലാഹ്. 10,000 രൂപ. റബ്ബെ പള്ളി, മദ്രസ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ എല്ലാം, ശിഷ്യന്മാരും മക്കളും എല്ലാം നീ ഉഖ്റവിഹ വിളമാക്കളാക്കണേ അല്ലാ. ദീനി ഖിദ്മയിൽ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സ് നീ നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഇല്യൻ അഷ്റഫ്. 10,000 രൂപ. ജീവിതത്തിൽ എന്തെല്ലാം ഫത്ഹ് സലാമത്ത് നീ ചൊരിയണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അൽഹംദുലില്ലാഹ്. 230,000 രൂപ. ഇൻഷാല്ലാ ആരാ 40 ആക്കണത്? 40 മുഅ്മിനീങ്ങൾ കൂടുമ്പോഴുള്ള ജുമാ സഹീഹാകുക, പൂർണ്ണമാകുക. 40 മുഅ്മിനുണ്ടായ ഒരു വലിയ ഉണ്ടാകുന്നതാണല്ലോ. 40 വയസ്സ് എത്തുമ്പോഴാണല്ലോ നുബുവത്ത് അല്ലാഹു തആല നൽകുക. അപ്പോൾ ആരാണ് ആ 40 വലിയ സിറുള്ളതാണ്? അല്ലാഹു തആല അവർക്ക് 40 സിറു കൊണ്ട് എല്ലാ നിലക്കും ഫത്ഹ് ചൊരിയണേ അല്ലാ. ആരെങ്കിലും ഉണ്ടാവൂലേ? ഒരു 10,000 പറയാൻ പറ്റുന്ന സഹോദരിമാരുടെ ഭാഗത്തേക്ക് പ്രവർത്തകർ വന്നാൽ ചെല്ലുമ്പോൾ, ഇല്ലെങ്കിൽ 5,000 പറയാൻ പറ്റുന്നവർ കുറച്ചാളുകൾ 5,000 പറയാൻ പറ്റുകയാണെങ്കിൽ പേരെന്താണ്? തലവേദന മാറാൻ വേണ്ടി ഒരു സഹോദരൻ ബഷീർ, 5,000 രൂപ. എന്ത് തലവേദനയാണെങ്കിലും നീ ഷെഫിയാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമത്തിനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സ് നീ നൽകണേ അല്ലാ. അൽഹംദുലില്ല. നീ ആരെങ്കിലും ഇൻഷാല്ലാ എല്ലാവരും എഴുന്നേറ്റ് കയ്യിൽ 1,000, 2,000, 500 നൽകാൻ പറ്റാവുന്ന എല്ലാവരും എഴുന്നേൽക്കുക. പുരുഷന്മാരൊക്കെ ആരും ഒഴിവാകാതെ അവരവരെ കൊണ്ട് കഴിയുന്ന എല്ലാവരും ഇങ്ങോട്ട് വന്ന് തിരിച്ചാകും. എല്ലാവരും കയ്യിൽ എന്താണുള്ളത് എല്ലാവരും ഇൻഷാല്ലാ. ഷുക്കൂർ 5,000 രൂപ ഇൻഷാല്ലാ. അൽഫാ കാലുവാൻ ജദീദ് ഈമാൻ ഉമ്മക്ക് സുഖല്ലേ. എല്ലാവരും നിശ്ചയിച്ചു ആക്കണേ അല്ലാ.
ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 റിയാസ് തിരുവമ്പാടി എന്ന ഒരു സഹോദരൻ 5000 രൂപ നൽകി. അല്ലാഹു അർഹമുർ റഹീമായ അല്ലാഹ് ആ സഹോദരൻ എന്താണോ ഉദ്ദേശിക്കുന്നത് എല്ലാം നീ സാധിപ്പിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ എന്താണെങ്കിലും അത് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇഹപ്പര വിജയം നീ നൽകണേ അല്ലാഹ്. ഖൈറു ബർക്കത്ത് ദുനിയാവ് ആഖിറം നീ സലാമത്താക്കണേ അല്ലാഹ്. ഒരിടത്തും നീ പരാജയം നൽകല്ല അല്ലാഹ്. മൂച്ചിത്തോടൻ മുഹമ്മദ് ക, നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റ്, 2000 രൂപ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ
ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. മൈമൂന എന്ന സഹോദരി ഒരു 5000 രൂപ ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ അഹമ്മദ് കുട്ടി ഹാജി 5000 രൂപ, മുഹമ്മദ് ഹാജി മൂത്യത്തോടൻ 2000 രൂപ. ഒരുപാട് ആളുകൾ സംഭാവന നൽകി ദുആ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. 5000 നൽകിയ മൈമൂന എന്ന സഹോദരി മകൻ ഹാഫിളാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ നാളെ നേർച്ചയിലേക്ക് അരിയും മാംസവുമായി സംഭാവന നൽകിയാൽ പറ്റ് സംഖ്യയായി 10,000 ആയും 5,000 ആയും ഒക്കെ സംഭാവന നേർച്ചയിലേക്ക് നൽകിയവരുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك آمين. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترى الله آمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها يا رب العالمين آمين. أوصل اللهم ثواب ما صليناه وما قرأناه من القرآن العظيم آمين. إلى حضرة نبيك المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح جميع الأنبياء والمرسلين آمين. وكافة أولياء الله تعالى من مشارق الأرض إلى مغاربها آمين. خصوصا إلى حضرة روح سيد الشهداء حمزة الكروان رضي الله عنه وإلى حضرة روح الإمام الحافظ الحجة أبي عبد الله محمد إسماعيل البخاري رضي الله عنه وإلى حضرة روح شيخنا يا سيد وجدنا سيد إسماعيل البخاري رضي الله عنه وشيخنا الشيخ مولى البخاري الكنانوري قدس الله سره الذي وإلى حضرة روح شيخنا ولي الله سيم المدبوري قدس الله تعالى وسائر مشايخنا كلهم مجمعين أرحم الراحمين يا الله ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മ ഉപ്പമാര് ഞങ്ങളുടെ ഉസ്താദുമാര് മശായിഖുമാർ ഈ മദ്രസയുടെ സാരഥികള് രക്ഷിതാക്കള് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികള് ഈ നാട്ടിലും പരിസരങ്ങളിലും മുഅ്മിനീങ്ങള് മുഅ്മിനാത്തുകള് ഇവിടുത്തെ നേർച്ചയിലേക്ക് അരികൾ മാംസങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ നൽകിയ വളണ്ടിയർമാര് പ്രവർത്തകര് ഇവിടത്തേക്ക് 150,000, 50,000, 5,000, 1,000, 2,000, 500 നൽകിയവര് ഇവിടെ നാട്ടിൽ നല്ല ചെറുപ്പക്കാർ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സർവ്വലും വന്ന തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാ. വരും കാലങ്ങൾ തെറ്റുകുറ്റങ്ങളില്ല ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഖൽബിനെ ശുദ്ധീകരിക്കണേ അല്ലാ. കാമിലായ ഈമാൻ നൽകണേ അല്ലാ. ഇബ്ലീസിന്റെ ശരിൽ പെടുത്തല്ല അല്ലാ. നിന്നെ മറന്ന് ജീവിക്കുന്നവരാക്കല്ല അല്ലാ. യാ ഷാഫി يا الله يا كافي يا الله يا معافي يا الله امين سرور روغങ്ങളും നീ ശിഫയാക്കട യാ അല്ലാ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ നൽകല്ല അല്ലാ അലർജിക്ക് ഹാസ് നൽകല്ല അല്ലാ വയാക്കട ഉമ്മ കഴിഞ്ഞ ഡിസംബർ മരണപ്പെട്ട ഖബറിനെ സ്വർഗമാക്കട യാ അല്ലാ ആമീൻ കുഞ്ഞ അഹമ്മദ് ഹാജി അവരുടെ അസുഖങ്ങൾ നീ ശിഫയാക്കട യാ അല്ലാ റബ്ബേ ഞങ്ങളുടെ മരണപ്പെട്ട ധാരാളം മുഅ്മിനീങ്ങൾ ഓമശ്ശേരി അബൂബക്കർ ഹാജി കഴിഞ്ഞ ദിവസം മരണപ്പെട്ട് സി എം കുട്ടി ഉസ്താദിന്റെ ഭാര്യ മരണപ്പെട്ടത് കൊടിഞ്ഞി ഹമീദ് ഹാജി മരണപ്പെട്ടത് അങ്ങനെ പലരും ഈ ആഴ്ച മരണപ്പെട്ടു റബ്ബേ ആ ദർജകളെല്ലാം നീ ഉയർത്തി കൊടുക്കണേ അല്ലാ ഞങ്ങളെ നീ ജന്നത്തുൻ നഈമിലെ സ്വർഗാവകാശികളാക്കണേ അല്ലാ യാ റബ്ബ് യാ അല്ലാ യാ നൂറു യാ അല്ലാ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി മക്കളാശിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട് റബ്ബേ സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ തലചുറ്റലും ഛർദ്ദി
ബാധയും തളർച്ചയും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ശിഫയാക്കണേ അല്ലാ. കുട്ടികൾ നടക്കാതെ നിൽക്കാതെ സംസാരം വ്യക്തമാകാതെ കടിത്തുപോലും ഉറക്കാൻ ന്യൂമോണിയ കഫക്കെട്ട് ശ്വാസം മുട്ടൽ അപസ്മാരം ബാല ടി വി എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. ആരോഗ്യമുള്ള ദീർഘായുസ്സിനി നൽകണേ അല്ലാ. ക്ഷീണം തളർച്ച നീ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. യാ ഹയ്യു യാ ഖയ്യൂം യാ ലത്തീഫ് യാ ദൽ ജലാലി വൽ ഇക്രാം യാ അല്ലാ. ഞങ്ങൾ ഓരോരുത്തരെയും കച്ചവടങ്ങളിലെ കൃഷികളിലെ ഫാക്ടറികള് ഫാക്ടറികൾ മില്ലുകള് ക്രഷറുകള് KSRTC ടവറുകൾ ഏത് മേഖലയിലാണോ അതിലെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. കച്ചവടങ്ങളിലും എല്ലാ മാർഗങ്ങളിലും നീ ഫത്ഹ് നൽകണേ അല്ലാ. റബ്ബേ കോൺട്രാക്ട് വർക്കുകൾ ഉണ്ട് റബ്ബേ. തൊഴിലാളികൾ കൃഷി എല്ലാത്തി ഫാമുകൾ ആടുകൾ മാടുകൾ കോഴികൾ എല്ലാറ്റും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഒരു മേഖലയും നീ തളർച്ച നൽകല്ല അല്ലാ. വിവാഹപ്രായത്തെ പെൺകുട്ടികൾക്ക് അനുയോജ്യരായ ഭർത്താക്കളെ നൽകണേ അല്ലാ. ആവശ്യമായ ആഭരണങ്ങൾ കാശുകൾ നൽകണേ അല്ലാ. യാചിക്കാതെ ജീവിക്കാൻ ഐശ്വര്യം നീ നൽകണേ അല്ലാ. ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തായ ഭാര്യമാരെ നൽകണേ അല്ലാ. കുടുംബജീവിതം ഐശ്വര്യപൂർണമാക്കണേ അല്ലാ. കടങ്ങൾ വീട്ടാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. കടത്തോടുകൂടെ മരിപ്പിക്കല്ല അല്ലാ. വീടില്ലാത്ത അനുയോജ്യമായ സ്ഥലം നൽകണേ അല്ലാ. വെള്ളം വെളിച്ചം വടി സൗകര്യങ്ങളുള്ള നല്ലൊരു വീടെളുപ്പമാക്കണേ അല്ലാ. വീടുകൾ മനസ്സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാക്കണേ അല്ലാ. ഖൈറും ബർക്കത്തും അധികരിപ്പിക്കണേ അല്ലാ. ദുനിയാവും ആഖിറും നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ആക്സിഡന്റ് അപകടങ്ങൾ പെടുത്തല്ല അല്ലാ. സാഹചര്യങ്ങളെ സിഹ്റിൽ പെടുത്തല്ല അല്ലാ. വഞ്ചകരെ വഞ്ചയിൽ പെടുത്തല്ല അല്ലാ. ചതിയന്മാരെ ചതിയിൽ പെടുത്തല്ല അല്ലാ. എല്ലാ കണിവലകളിലും നീ സലാമത്താക്കണേ അല്ലാ. ദുനിയാവും ആഖിറും നീ സന്തോഷി പെട്ടെന്നുള്ള മരണത്തോട് കാത്ത് രക്ഷിക്കണേ അല്ലാ. നല്ല മാസത്തില് നല്ല ദിവസത്തില് ഇലാഹ ഇല്ലല്ലാഹ് ദിച്ച് മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. മക്ബൂലും ഉംറ ഹജ്ജ് ഉംറ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ദുആ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ഹജ്ജ് ഉംറകൾ നീ എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സുള്ള 1000 ആഗ്രഹങ്ങൾ ഉണ്ട് റബ്ബേ പൂർത്തീകരിക്കണേ അല്ലാ. ഈ പരിസരം വൃത്തിയാക്കി റബ്ബേ നല്ല ടൈൽസുകളും മറ്റു ഇന്റർലോക്കുകളൊക്കെയും വെച്ച് അൽഹംദുലില്ലാ നല്ലൊരു ഓഡിറ്റോറിയം ആക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. അതിനെ സഹായിക്കുന്ന ഒരു കിന്നി നാളെ അർശിന്റെ നീലിൽ നിന്നിട്ട് അനുഗ്രഹിക്കണേ അല്ലാ. അനുഗ്രഹീതരാക്കണേ അല്ലാ. മാഹറും നീ വിജയിപ്പിക്കണേ അല്ലാത്തരാക്കണേ അല്ലാ. يا غافر المذنبين آمين. وارحمنا وإياهم برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ان شاء الله നാളെ മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ സയ്യിദ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു മഹാനുള്ള ആണ്ട് നടക്കുന്നു. എല്ലാവരും